ഹായ് ഫ്രണ്ട്സ് ഇൻവേഴ്സ് ടെഗ്നോമെട്രിക് ഫങ്ഷൻസിലെ എക്സസൈസ് ടു പോയിന്റ് വണ്ണിലെ പതിനൊന്ന് മുതലുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ എന്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ഇട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ആ ബെല്ലൈക്കൻ അമർത്താൻ മറക്കണ്ട അപ്പൊ അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ ചോദ്യങ്ങളിലേക്ക് പോവാം പത്ത് ചോദ്യങ്ങൾ വരെ ഒരേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിരുന്നു അതിന്റെ തന്നെ കുറച്ച് എക്സ്പാൻഡ് വെഷൻ ആണ് അടുത്ത ചോദ്യങ്ങളൊക്കെ എന്ന് പറയുന്നത് അപ്പോൾ ഫൈൻ ദ വാല്യൂസ് ഓഫ് ദ ഫോളോയിങ് ഇതിന്റെ ടോട്ടൽ ആയിട്ടുള്ള വാല്യൂസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മുൻപ് നമുക്ക് ചിലപ്പോൾ ടാൻ ഇൻവേഴ്സ് വൺ എന്നോ കോസ് ഇൻവേഴ്സ് മൈനസ് വൺ ബൈ ടൂ എന്നോ മാത്രമായിരുന്നു തരുന്നത് അപ്പോൾ ഇപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് ഇതിന്റെ എല്ലാത്തിന്റെ വാല്യൂസ് ആണ് ടാൻ ഇൻവേഴ്സ് വൺ പ്ലസ് കോസ് ഇൻവേഴ്സ് മൈനസ് വൺ ബൈ ടു പ്ലസ് സൈൻ ഇൻവേഴ്സ് മൈനസ് വൺ ബൈ ടു അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടവർക്ക് മനസ്സിലാകും ടാൻ ഇൻവേഴ്സ് വൺ എന്ന് പറയുന്ന ക്വസ്റ്റിനൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് വൺ ഈസ് ഈക്വൽ ടു എക്സ് എന്നെഴുതി ടാൻ എക്സ് ഈസ് ഈക്വൽ ടു വൺ എന്ന് എഴുതി ടാൻ എക്സ് ഈസ് ഈക്വൽ ടു ടാൻ പൈ ബൈ ഫോർ എക്സ് ഈസ് ഈക്വൽ ടു പൈ ബൈ ഫോർ ഇങ്ങനെയാണ് നമ്മൾ എഴുതിയത് അപ്പോൾ എക്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നീട്ടം വരുന്നതുകൊണ്ട് നമ്മൾ ഒക്കെ ഒഴിവാക്കിയിട്ട് എഴുതുകയാണ് അപ്പോൾ നമ്മൾ എഴുതാൻ പോകുന്നത് ആണെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ വണ്ണ് ടാൻ ഏത് കൊടുക്കുമ്പോഴാണ് നമുക്ക് വണ് ടാൻ എക്സ് ഈസ് ഈക്വൽ ടു വൺ ആണെങ്കിൽ എക്സ് എത്രയായിരിക്കുമെന്ന് നമ്മൾ നേരത്തെ ആലോചിക്കുന്നു അപ്പോൾ നമുക്ക് മനസ്സിലാകും ടാൻ പൈ ബൈ ഫോർ ആണ് വൺ എന്ന് പറയുന്നത് ടാൻ പൈ ബൈ ഫോർ ഈസ് ഈക്വൽ ടു വൺ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ടാൻ ഇൻവേഴ്സ് വൺ ഈസ് ഈക്വൽ ടു പൈ ബൈ ഫോർ എന്ന് എഴുതുന്നു നെക്സ്റ്റ് വൺ കോസ് ഇൻവേഴ്സ് മൈനസ് വൺ ബൈ ടു ആണ് അപ്പോൾ മൈനസ് നമ്മൾ നേരത്തെ പോലെ തന്നെ വിട്ടളയാണ് എക്സ് കൊടുക്കുന്നില്ല എന്നൊരു കാര്യം മാത്രമേ നമ്മൾ സ്റ്റെപ്പ് ചുരുക്കാനായിട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ നമ്മൾ വൺ ബൈ ടു വരുന്ന കോസിലെ ഫംഗ്ഷൻ ഏതാണെന്ന് ആലോചിക്കുന്നു വൺ ബൈ ടു വരുന്ന കോസിലെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പൈ ബൈ ആണ് അതുകൊണ്ട് കോസ് പൈ ബൈ ത്രീ ഈസ് ഈക്വൽ ടു വൺ ബൈ ടു ഇവിടെ മൈനസ് കിടക്കുന്നതുകൊണ്ട് അപ്പുറം ഒരു മൈനസ് കൊടുക്കുന്നു അപ്പോൾ മൈനസ് കോസ് പൈ ബൈ ത്രീ ഈസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു മൈനസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് മൈനസ് കോസ് എക്സ് ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈനസ് കോസ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം മൈനസ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് ഓഫ് പൈ മൈനസ് എക്സ് എന്ന് എഴുതാം മൈനസ് കോസ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് ഓഫ് പൈ മൈനസ് എക്സ് അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം കോസ് ഓഫ് പൈ മൈനസ് പൈ ബൈ ത്രീ ഇസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു കോസ് ഓഫ് പൈ മൈനസ് പൈ ബൈ ത്രീ എന്ന് പറയുന്നത് ടു പൈ ബൈ ത്രീ ആണ് കോസ് ഓഫ് ടു പൈ ബൈ ത്രീസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു കോസ് ഓഫ് ടു പൈ ബൈ ത്രീസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു ഇപ്പോഴത്തേക്ക് എടുക്കുമ്പോൾ കോസ് ഇൻവേഴ്സ് മൈനസ് വൺ ബൈ ടു ഈസ് ഈക്വൽ ടു ടു പൈ ബൈ ത്രീന്ന് കിട്ടും കോസ് ഇൻവേഴ്സ് മൈനസ് വൺ ബൈ ടു ഈസ് ഈക്വൽ ടു ടു പൈ ബൈ ത്രീ അപ്പോൾ അടുത്ത നമ്മൾ ഏതാ ചെയ്യുക സൈൻ ഇൻവേഴ്സ് മൈനസ് വൺ ബൈ ടു ആണ് അപ്പോൾ നമ്മൾ ആദ്യം ഏതാ സൈനിൻ്റെ ഏത് വാല്യൂവിനാണ് വൺ ബൈ ടു വരുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാകും സൈൻ പൈ ബൈ സിക്സ് ആണ് വൺ ബൈ ടു സൈൻ പൈ ബൈ സിക്സ് ഈസ് ഈക്വൽ ടു വൺ ബൈ ടു ഇനി നമ്മൾ അപ്പുറം ഇപ്പുറം മൈനസ് ആഡ് ചെയ്യുന്നു മൈനസ് സൈൻ പൈ ബൈ സിക്സ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു അപ്പോൾ നമ്മൾ നേരത്തെ കോസ് കോസെക്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ മൈനസ് സൈൻ എക്സ് ആണെങ്കിൽ മൈനസ് സൈൻ എക്സ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതുക സൈൻ ഓഫ് മൈനസ് എക്സ് എന്നാണ് എഴുതുക മൈനസ് സൈൻ എക്സ് ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് മൈനസ് എക്സ് അപ്പോൾ നമുക്കിവിടെ എന്താ വരിക സൈൻ ഓഫ് മൈനസ് പൈ ബൈ സിക്സ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു സൈൻ ഓഫ് മൈനസ് പൈ ബൈ സിക്സ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു അപ്പോൾ തിരിച്ച് എങ്ങനെ എഴുതും സൈൻ ഇൻവേഴ്സ്

പ്ലസ് കോസ് ഇൻവേഴ്സ് മൈനസ് വൺ ബൈ ടു നമുക്ക് കിട്ടിയത് ടു പൈ ബൈ ത്രീ ആണ് പ്ലസ് ടാൻ ഇൻവേഴ്സ് സൈൻ ഇൻവേഴ്സ് മൈനസ് വൺ ബൈ ടു സൈൻ ഇൻവേഴ്സ് മൈനസ് വൺ ബൈ ടു നമുക്ക് കിട്ടിയത് മൈനസ് പൈ ബൈ സിക്സ് ആണ് മൈനസ് പൈ ബൈ സിക്സ് അപ്പോൾ ഞാൻ എൻ്റെ എല്ലാം വളരെ പെട്ടെന്ന് ട്വൽവ് ആക്കുകയാണ് ട്വൽവ് ആക്കുമ്പോൾ ത്രീ പൈ ബൈ ട്വൽവ് എന്ന് വരുന്നു പ്ലസ് ഇവിടെ ഫോർ കൊണ്ട് വിളിക്കണം അപ്പോൾ എയ്റ്റ് പൈ ബൈ ട്വൽവ് എന്ന് കിട്ടുന്നു പ്ലസ് മൈനസ് ടു പൈ ബൈ ട്വൽവ് എന്ന് കിട്ടുന്നു അപ്പോൾ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പം എയ്റ്റ് പ്ലസ് ത്രീ ലെവൻ പൈ ലെവൻ പൈ മൈനസ് ടു പൈ നയൻ പൈ ബൈ ടു നയൻ പൈ ബൈ ട്വൽവ് ഈസ് ഈക്വൽ ടു ത്രീ കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ത്രീ പൈ ബൈ ഫോർ എന്ന് കിട്ടും ത്രീ പൈ ബൈ ഫോർ ആണ് നമ്മുടെ ഫൈനൽ ആൻസർ ട്വൽത്ത് ക്വസ്റ്റ്യൻ കോസ് ഇൻവേഴ്സ് വൺ ബൈ ടു പ്ലസ് ടു സൈൻ ഇൻവേഴ്സ് വൺ ബൈ ടു അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതാം നമുക്ക് ഇവിടെ എഴുതാം കോസ് ഇൻവേഴ്സ് വൺ ബൈ ടു കോഴ്സ് ഇൻവേഴ്സ് വൺ ബൈ ടു നമ്മൾ കോസിൽ എത്രയാണ് വൺ ബൈ ടു വരുന്നത് കോസ് പൈ ബൈ ത്രീ ആണ് വൺ ബൈ ടു കോസ് പൈ ബൈ ത്രീ ആണ് വൺ ബൈ ടു അപ്പോൾ കോസ് ഇൻവേഴ്സ് വൺ ബൈ ടു എന്ന് പറയുന്നത് പൈ ബൈ ആണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ സൈനിൻ്റെ കേസ് നോക്കുമ്പോൾ സൈൻ പൈ ബൈ ആണ് വൺ ബൈ ടു സൈൻ പൈ ബൈ സിക്സാണ് വൺ ബൈ ടു അപ്പോൾ സൈൻ ഇൻവേഴ്സ് വൺ ബൈ ടു എത്ര ആയിരിക്കും സൈൻ ഇൻവേഴ്സ് വൺ ബൈ ടു എന്ന് പറയുന്നത് പൈ ബൈ സിക്സ് ആയിരിക്കും അപ്പോൾ ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക കോസ് ഇൻവേഴ്സ് വൺ ബൈ ടു എന്ന് പറയുന്നത് പൈ ബൈ ത്രീ ആണ് പൈ ബൈ ത്രീ പ്ലസ് ടു ഇൻറ്റു സൈൻ എൻവേഴ്സ് വൺ ബൈ ടു ആണ് അപ്പോൾ സൈൻ എൻവേഴ്സ് വൺ ബൈ ടു ഫൈവ് ബൈ സിക്സാണ് ടു ഇൻറ്റു ഫൈവ് ബൈ സിക്സ് എന്ന് വരും ടു ഇൻറ്റു ഫൈവ് ബൈ സിക്സ് ടുവും സിക്സും ക്യാൻസലായി നമുക്ക് ത്രീ കിട്ടും അപ്പോൾ നമുക്ക് എന്താ പറയുക ഫൈവ് ബൈ ത്രീ പ്ലസ് ഫൈവ് ബൈ ത്രീ ഫൈവ് ബൈ ത്രീ പ്ലസ് ഫൈവ് ബൈ ത്രീ എന്ന് പറയുന്നത് ടു പൈ ബൈ ത്രീ ആണ് അപ്പോൾ ടു ഫൈവ് ബൈ ത്രീയാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് തേർട്ടീൻ ക്വസ്റ്റ്യൻ വളരെ സിംപിളാണ് ഇഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈസ് ഈക്വൽ ടു വൈ സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് വൈ ആണ് എങ്കിൽ വൈ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എവിടെയായിരിക്കും വരുന്നത് നാല് ഓപ്ഷൻസ് ഉണ്ട് സീറോ ലെസ്താൻ വൈ ലെസ് ദാൻ സീറോ ലെസ്താനോ ഈക്വൾ ടു വൈ ലെസ്താനോ ഈക്വൾ ടു പൈ മൈനസ് പൈ ബൈ ടു ലസ്താൻ ഓർ ഈക്വൾ ടു വൈ ലെസ്താനോർ ഈക്വൾ ടു പൈ ബൈ ടു സീറോ ലെസ്താൻ വൈ ലെസ് താൻ പൈ മൈനസ് പൈ ബൈ ടു ലെസ്താൻ വൈ ലെസ് ദാൻ പൈ ബൈ ടു സോ നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എക്സ് വൈ ആകണമെങ്കിൽ വൈ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ചിലായിരിക്കണം കറക്റ്റ് അല്ലേ സൈൻ ഇൻവേഴ്സിൻ്റെ റേഞ്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് മൈനസ് പൈ ബൈ ടു പൈ ബൈ ടു ആണ് സയൻ ഇൻവേഴ്സിൻ്റെ റേഞ്ച് ഇത് പറഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് ബാക്കി എന്തു പഠിച്ചില്ലെങ്കിലും ആ ബോക്സ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണമെന്ന് അപ്പോൾ നമുക്കറിയാം സൈനസ് എക്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് മൈനസ് പൈ ബൈ ടു കോമ പൈ ബൈ ടു ആണ് സൈനസ് എക്സ് ഇസ് ഈക്വൾ ടു വൈ ആകണമെങ്കിൽ വൈ എന്തായാലും ആ റേഞ്ചിലുള്ള ഒരു എലമെൻ്റ് ആയിരിക്കണം അപ്പോൾ ഏതാ വരിക മൈനസ് പൈ ബൈ ടു ലെസ് ദാൻ ഓർ ഈക്വൾ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ബൈ ടു കാരണം ഈക്വൽ ടു വരുന്നെന്താ നമ്മളിവിടെ ക്ലോസിൻ്റെ അതാണ് ഓപ്പണിൻ്റെവലായിരുന്നെങ്കിൽ ഇതായിരുന്നു ഞാൻ ആൻസർ ആയിട്ട് വരുന്നത് അപ്പോൾ ക്ലോസ് ഇൻഡർവലായതുകൊണ്ട് മൈനസ് ഫൈവ് ബൈ ടു ലെസ് താനോർ ഈക്വൽ ടു വൈ ലെസ് താനോർ ഈക്വ ടു ഫൈ ബൈ ടു ബി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് എക്സസൈസ് ടു ടു പോയിൻറ്റ് വൺലെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണിത് ടാൻ ഇൻവേഴ്സ് റൂട്ട് ത്രീ മിനസ് സീക്ക് ഇൻവേഴ്സ് മൈനസ് ടു ഈസ് ഈക്വൽ ടു നാല് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം ടാൻ ഇൻവേഴ്സ് റൂട്ട് ത്രീ എളുപ്പമാണ് ടാൻ റൂട്ട് ത്രീ വരുമ്പോൾ ഏത് ആംഗിൾ ആയിരിക്കും വരുന്നത് പൈ ബൈ ത്രീ ആണല്ലേ ടാൻ പൈ ബൈ ത്രീ ആണ് റൂട്ട് ത്രീ വരുന്നത് അപ്പോൾ ടാൺ ഇൻവേഴ്സ് റൂട്ട് ത്രീ എത്രയായിരിക്കും ടാൻ ഇൻവേഴ്സ് റൂട്ട് ത്രീ എന്ന് പറയുന്നത് പൈ ബൈ ത്രീ ആയിരിക്കും ടാൻ ഇൻവേഴ്സ് റൂട്ട് ത്രീ ഈസ് ഈക്വൾ ടു പൈ ബൈ ത്രീ അപ്പോൾ അടുത്ത് നമുക്ക് നോക്കേണ്ടത് സീക്ക് ഇൻവേഴ്സ് മൈനസ് ടു ആണ് സീക്ക് ഇൻവേഴ്സ് മൈനസ് ടുന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ നേരത്തെ രീതി തന്നെ ചെയ്യാം അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം സി ഇൻവേഴ്സ് മൈനസ് ടുവിനെ നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു സിക്ക് ഇൻവേഴ്സ് മൈനസ് ടുവിനെ നമ്മൾ എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു അപ്പോൾ തിരിച്ച് സീക്ക് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ടുന്ന് വരും സിക്ക് എസ് ഈസ് ഈക്വൽ ടു മൈനസ് ടു എന്ന് വരും അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ് സിക്ക് എക്സ് മൈനസ് ടു ആണെങ്കിൽ കോസ് എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ റെസിപ്രോക്കൽ വരും അതായത് മൈനസ് വൺ ബൈ മൈനസ് വൺ ബൈ ടു ആണെങ്കിൽ കോസ് എക്സിന്റെ വാല്യൂ മൈനസ് വൺ ബൈ ടു ആണെങ്കിൽ എക്സ് എത്രയായിരിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ കോസ് പൈ ബൈ കോസ് ടു കോസ്ത്രീ ആണ് കോസ് മൈനസ് വൺ ബൈ ടു എന്ന് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ അറിയില്ല എങ്കിലും നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇപ്പുറത്തും അപ്പുറത്തും മൈനസ് ഇട്ട് കൊടുക്കുന്നു അപ്പോൾ കോസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു ആണ് അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം കോസ് എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് കോസ് പൈ ബൈ ത്രീ എന്ന് വരും അത് കഴിഞ്ഞിട്ട് കോസ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് കോസ് പൈ ബൈ ത്രീക്ക് പോകാൻ നമ്മൾ കോസ് ഓഫ് പൈ മൈനസ് പൈ ബൈ ത്രീ എഴുതുന്നു കോസ് ഓഫ് ടു പൈ ബൈ ത്രീ എഴുതുന്നു എന്തായാലും എക്സിന് ടു പൈ ബൈ ത്രീ എന്നാണ് കിട്ടുന്നത് അപ്പോൾ നമുക്കിവിടെ എങ്ങനെയാണ് ആഡ് ചെയ്യുക ടാൻ ഇൻവേഴ്സ് റൂട്ട് ത്രീ എന്ന് പറയുന്നത് പൈ ബൈ ത്രീ ആണല്ലേ പൈ ബൈ ത്രീ മൈനസ് സീക്ക് ഇൻവേഴ്സ് മൈനസ് ടു എത്രയാണ് എക്സ് എന്ന് പറയുന്നത് മൈനസ് വൺ ബൈ മൈനസ് എക്സ് എന്ന് പറയുന്നത് ടു പൈ ബൈ ത്രീയാണ് അപ്പോൾ സീ കിൻവേഴ്സ് മൈനസ് ടു എന്ന് പറയുന്നത് ടു പൈ ബൈ ത്രീയാണ് പൈ ബൈ ത്രീ മൈനസ് ടു പൈ ബൈ ത്രീ പൈ ബൈ ത്രീ മൈനസ് ടു പൈ ബൈ ത്രീ ഡിനോമിനേറ്റർ സെയിം ആണ് അതുകൊണ്ട് ഇവിടെ ഡിനോമിനേറ്റർ അത് തന്നെ വരും പൈ മൈനസ് ടു പൈ എന്ന് പറയുന്നത് മൈനസ് പൈ ആണ് അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് മൈനസ് പൈ ബൈ ത്രീ ആണ് അപ്പോൾ ഇവിടെ ആൻസർ ബി ആണ് വരുന്നത് ഇതോടുകൂടി എക്സസൈസ് ടു പോയിൻ്റ് വൺ അവസാനിക്കുകയാണ് ചെറിയ രണ്ട് പാർട്ടുകളായിട്ടാണ് എക്സസൈസ് ടു പോയിന്റ് വണ് ഇട്ടിരിക്കുന്നത് കാരണം ടു പോയിൻറ്റ് വണ് എക്സ എക്സസൈസ് വളരെ സിമ്പിളാണ് പക്ഷേ ഇതിൽ നിന്ന് രണ്ട് മാർക്കിനൊക്കെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം പക്ഷേ പ്ലസ് ടു മാത്തമാറ്റിക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സസൈസുകളൊന്നാണ് എക്സസൈസ് ടു പോയിൻറ്റ് ടു എന്ന് പറയുന്നത് അതിലുള്ള ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തുടർന്നുള്ള ചാപ്റ്ററുകളിലും ഒക്കെ യൂസ്ഫുൾ ആണ് അപ്പോൾ ആ ക്ലാസ്സിൽ ആ എക്സസൈസ് ചെയ്യുന്നതിന് മുൻപ് കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും അതൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം അപ്പോൾ എന്തായാലും ഈ ക്ലാസ്സിലുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഏതെങ്കിലും കൊസ്റ്റൻ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട താങ്ക് യു ഫോർ വാച്ചിങ് അനിയാ കെ ജു